ഹലോ, പ്രോപ്പറായിട്ട് എങ്ങനെ ഡൈ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഡൈ നമുക്കെല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷേ ചിലർക്ക് ഡൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ നമ്മുടെ ഫ്രണ്ട് പോർഷനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നര മാറാതെ നിൽക്കുന്നൊരു കംപ്ലയിൻറ്റ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ സിറ്റുവേഷൻ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഡൈ ചെയ്യുവാനായി വീഡിയോയിൽ കണ്ട പോലെ 1:1 എന്നുള്ള അനുപാതത്തിൽ ക്രീമും ആക്ടിവേറ്ററും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഡൈ ചെയ്യേണ്ട ആളുടെ മുടി ആദ്യം ഫ്രണ്ട് പോർഷൻ രണ്ട് സെക്ഷൻസായിട്ട് പകുത്ത് എടുത്ത് ഫ്രണ്ടിൽ നിന്ന് എവിടെയാണോ നരയുള്ളത് ആ ഭാഗത്ത് മാത്രം ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നിട്ട് അതിനോട് ചേർന്ന് അടുത്ത സെക്ഷൻ എടുത്ത് അവിടെയും ഡൈ അപ്ലൈ ചെയ്ത് ഓരോ സെക്ഷനായിട്ട് ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിൽ സെയിം വേ സെയിം പ്രോസസ്സ് ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് റൂട്ടിനോട് ചേർന്ന് എന്നാൽ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുവാനായിട്ട്. അഥവാ ചെയ്യുമ്പോൾ എങ്ങനെ കുറച്ച് സ്കിന്നിലൊക്കെ പറ്റുകയാണെങ്കിൽ അത് അപ്പം തന്നെ ഒരു വെറ്റ് ടിഷ്യൂ കോട്ടനോ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കളയണം. അത് വെച്ചിരുന്നാൽ ചിലപ്പം നമ്മൾ കഴുകും പിന്നീട് പാട് പോകത്തില്ല, അതുകൊണ്ട് പറ്റുന്നത് അപ്പം കഴുകി മാറ്റണം. പിന്നെ ചെവിയുടെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ചെവിയിലൊന്നും പറ്റാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഭാഗം വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്രിക്ക്. അതായത് നമ്മൾ ഇങ്ങനെ സെക്ഷൻ തിരിച്ച് ചെയ്തതിന് ശേഷം ഫുൾ മുടിയും പുറകിലേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടിൽ പറ്റാത്ത ഭാഗങ്ങൾ നമുക്കിപ്പോൾ വീഡിയോയിൽ തന്നെ കാണാം. ആ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആ റൂട്ട് ഭാഗം മാത്രം ഇങ്ങനെ നരയെ നിൽക്കുന്ന കാണാം. അത് സൈഡ് ചെയ്ത് കൊടുത്താൽ കിട്ടില്ല. ആ ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കഴിവതും സ്കിന്നിൽ ടച്ച് ചെയ്യാതെ നമ്മൾക്ക് ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയായിട്ട് മുടി നരച്ച് നിൽക്കുന്നെന്ന് പറയുന്ന ആ കംപ്ലയിൻറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ സെക്ഷൻ തിരിച്ച് രണ്ട് സൈഡിലേക്കും ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെയ്താലും ഈ ഫ്രണ്ട് പോർഷൻ അത് കവർ ചെയ്ത് പോകത്തില്ല. അപ്പോൾ അതിങ്ങനെ ബാക്കിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി തൊട്ട് ഡൈ ചെയ്യുമ്പോൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഡൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഡൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കോംബ് ഉപയോഗിച്ച് ബാക്കിലേക്ക് ഒന്ന് ചീവി കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് ഡൈ എല്ലാ ഹെയറിലും പറ്റിക്കോളും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡൈ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ രണ്ടായിട്ട് സെക്ഷൻ തിരിച്ചിട്ട് ആ രണ്ട് ഭാഗത്ത് നിന്നും ഓരോ ചെറിയ സെക്ഷൻസ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡൈ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ബാക്കിലെ ഒരു സെക്ഷൻ ഫുള്ള് ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സെക്ഷനിൽ നിന്ന് സെയിം വേ ഡൈ അപ്ലൈ ചെയ്ത് തുടങ്ങാം.
ഇപ്പോൾ രണ്ട് സൈഡും കംപ്ലീറ്റ് ആയിട്ട് ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 30 മിനിറ്റിന് ശേഷം തലമുടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഈ മുടിയിൽ ഹെയർ കളർ ചെയ്തതാണ്, അപ്പോൾ ആ ഭാഗത്തൊന്നും ഡൈ വരട്ടരുത്. നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രം ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുടി ഒന്ന് കെട്ടിവെക്കാം. ഇതാണ് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.